ഇന്ത്യയുടെ മിസൈൽ മാൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. ഏത് കൊച്ചു കുട്ടിയോട് ചോദിച്ചാലും അറിയാലേ. പക്ഷേ ഇന്ത്യയുടെ മിസൈൽ വുമണിനെ കുറിച്ചിട്ടോ കുറേ ആൾക്കെങ്കിലും അറിയാൻ സാധ്യതയില്ല. ഇന്ത്യയുടെ മിസൈൽ വുമണിനെ കുറിച്ചിട്ട്, ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്നും അഗ്നിപുത്രി എന്നൊക്കെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ള ടെസി തോമസിനെ കുറിച്ചിട്ട്, കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ജനിച്ചിട്ടുള്ള അവരെ കുറിച്ചിട്ട് നമ്മൾ കേരളത്തിലുള്ള ആളുകൾക്ക് തന്നെ ഒരുപാട് ആളുകൾക്കൊന്നും അറിയാൻ സാധ്യതയില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ ടെസി തോമസിനെ കുറിച്ചിട്ട് തന്നെയാണ്. നമ്മുടെ ഇന്ത്യ ഊറ്റം കൊള്ളുന്ന അഗ്നി മിസൈലുകളുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ടെസി തോമസിനെ കുറിച്ചിട്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിബിന. നമുക്ക് അവരുടെ ചെറുപ്പകാലം തന്നെ പറഞ്ഞു തുടങ്ങാം. ആലപ്പുഴയിലെ തത്തമ്പള്ളി എന്ന ഗ്രാമത്തിലായിരുന്നു അവർ ജനിച്ചത്. ഒരു സാധാരണ മലയാളം മീഡിയം സ്കൂളിലൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് അവർ ഇത്രയും ഉയരങ്ങളിലേക്കൊക്കെ എത്തിയത്. അവരുടെ 13-ാമത്തെ വയസ്സിൽ അവരുടെ അച്ഛൻ്റെ സ്ട്രോക്ക് വന്ന് കിടപ്പിലായതിനു ശേഷം അമ്മയായിരുന്നു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അവർക്ക് 6 മക്കളായിരുന്നു. 6 മക്കൾക്കും നല്ല വിദ്യാഭ്യാസം തന്നെ നൽകിയിട്ടായിരുന്നു അവരെ വളർത്തിയത്. ടെസി തോമസിനെ ഒരു ഡോക്ടറാക്കാനായിരുന്നു അവരുടെ അമ്മയുടെ ആഗ്രഹം. പക്ഷേ ടെസി തോമസിന് ഇവരുടെ അച്ഛൻ ഒരു അക്കൗണ്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാത്സിനോട് നല്ല താല്പര്യമായിരുന്നു ടെസി തോമസിന്. ഇവർക്ക് പ്രീഡിഗ്രിക്ക് മാത്സിലും ഫിസിക്സിലും ഫുൾ മാർക്ക് തന്നെ ഉണ്ടായിരുന്നു. പഠനകാലത്ത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. അതവരെ വല്ലാതെ ആകർഷിച്ചൊരു യാത്രയായിരുന്നു. പിന്നീട് ബിടെക്കിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം DRDOയുടെ ഒരു എൻട്രൻസ് എക്സാം കഴിഞ്ഞ് പൂനെയിലെ ഡിഫെൻസ് അക്കാദമിയിലായിരുന്നു അവരുടെ MTech കഴിഞ്ഞത്. അതിനുശേഷം ഹൈദരാബാദിൽ DRDOയിൽ ട്രെയിനി ആയിട്ട് പോയതായിരുന്നു അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ വാതിൽ തുറന്നിടുകയായിരുന്നു അവിടെ. ഡോക്ടർ APJ അബ്ദുൽ കലാം, നമ്മുടെ ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെയൊക്കെ മനസ്സ് കവർന്നിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാമായിരുന്നു അന്ന് അവരുടെ പ്രൊജക്റ്റ് മാനേജറായിട്ട്, പ്രൊജക്റ്റ് ഡയറക്ടറായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ ഒരു ശിഷ്യയായിട്ട് അവർക്ക് പഠിക്കാൻ പറ്റിയതെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. നമ്മൾ APJ അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ അല്ലെങ്കിൽ വിങ്സ് ഓഫ് ഫയർ ഒരുവിധം എല്ലാ ആളുകളും വായിച്ചിട്ടുണ്ടാവല്ലോ. അതിൽ ഈ പൃഥ്വി മിസൈലിനെ കുറിച്ചിട്ടും അഗ്നി മിസൈലിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ലേ. ആ അഗ്നി മിസൈലിലെ എല്ലാ പ്രൊജക്റ്റിലും ടെസി തോമസും കൂടെ ഭാഗമായിരുന്നു. അഗ്നി മിസൈലിൻ്റെ 3-ാമത്തെ മിസൈൽ ഒരു ഫെയിലായത് അവസാന ഘട്ടത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം സംഭവിച്ച കാര്യങ്ങളും ആ പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ. ശരിക്കും ആ പുസ്തകം കുട്ടികളൊക്കെ എന്തായാലും വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. കാരണം വിജയം മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത സമയത്ത് പരാജയങ്ങളും വരാമെന്നോ അതിനെങ്ങനെ തരണം ചെയ്യാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ പുസ്തകത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പ്രതീക്ഷ അവരെ തകർത്തിട്ടുള്ള അഗ്നി മിസൈൽ 3 പരാജയം, ആ പരാജയത്തിൻ്റെ കാരണം പഠിക്കാനുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റിയിലെ അംഗമായിരുന്നു ടെസി തോമസ്. അന്ന് ആ കമ്മിറ്റിയിലെ ടെസി തോമസിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടായിരുന്നു APJ അബ്ദുൽ കലാം അവരെ അഗ്നി 4 ഹെഡായിട്ട് നിയമിച്ചത്, പ്രൊജക്റ്റ് ഡയറക്ടറായിട്ട്. ഇന്ത്യയുടെ ഒരു അഭിമാന പ്രൊജക്റ്റ് തന്നെയായിരുന്നു അഗ്നി 4 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഷിയിൽ ലോകത്തിലെ തന്നെ വൻകിട രാജ്യങ്ങളോട് കിടപിടിച്ച് നിന്നിട്ടുള്ള ഒരു മിസൈലായിരുന്നു അഗ്നി 4. വൻകിട രാജ്യങ്ങളുടെ നിരയിലേക്ക് ഇന്ത്യയെ എത്തിച്ചത് തന്നെ അഗ്നി 4. ആ അഗ്നി 4 പ്രൊജക്റ്റ് ഹെഡായിട്ടാണ് APJ അബ്ദുൽ കലാം ടെസി തോമസിനെ നിയമിച്ചത്. ഈ വിജയത്തിന് ശേഷമായിരുന്നു ടെസി തോമസിനെ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നും അതേപോലെ തന്നെ അഗ്നിപുത്രി എന്നൊക്കെ വിളിച്ചത്. അതിനുശേഷം അഗ്നി 5 ഹെഡായിട്ടും ടെസി തോമസിനെ തന്നെ നിയമിച്ചു. ഈ അഗ്നി സീരീസിൻ്റെ പരീക്ഷണവും വിജയമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ശാസ്ത്രമേഖലയിൽ സ്ത്രീകളും പുരുഷന്മാരും എന്ന് പറഞ്ഞിട്ട് വേറെ വേറെ നിൽക്കേണ്ടതില്ല, കഴിവുള്ള ആരായാലും മുൻപിലേക്ക് എത്താൻ പറ്റുമെന്ന് ഇവർ തെളിയിച്ചത്. സിനിമയിലെ ഹീറോസോ ഹീറോയിൻസൊക്കെ ആണെങ്കിൽ അവരെക്കാളും കാര്യങ്ങൾ അവരെക്കുറിച്ചിട്ട് നമുക്കറിയാലേ, നമ്മൾ പറഞ്ഞ് നടക്കുകയും ചെയ്യും അവരുടെ കാര്യങ്ങൾ. പക്ഷേ ഇങ്ങനത്തെ റിയൽ ലൈഫ് ഹീറോസിനെ കുറിച്ചിട്ടോ അധികം ആരും അറിയാതെ തന്നെ നമ്മുടെയൊക്കെ ചുറ്റും അവരിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. നമ്മുടെ ഇടയ്ക്കുള്ള വീഡിയോസിൽ ഇതേപോലത്തെ ചെറിയ വീഡിയോസ് ചെയ്യാം റിയൽ ഹീറോസിനെ കുറിച്ചിട്ടുള്ള. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ആ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ടാവില്ല, അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ കമൻറ്റിൽ പറയാം. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. തിങ്ക് പോസിറ്റീവ് ആൻഡ് കീപ് സ്മൈൽ.